ടി20ക്ക് പിന്നാലെ ഏകദിനത്തിലും വിരാട് കോഹ്ലിക്ക് പകരം രോഹിത് ശർമ്മയെ നായകനാക്കിയത് കഴിഞ്ഞ ദിവസമാണ്. വരുന്ന സൌത്ത് ആഫ്രിക്കൻ പരമ്പരയിലാണ് ഏകദിനത്തിലെ സ്ഥിരം നായകനായി രോഹിത് ശർമ്മ അരങ്ങേറുക. ടി20യിലാവട്ടെ സ്ഥിരം നായകനായി തന്റെ അരങ്ങേറ്റം താരം ഗംഭീരമാക്കിയിരുന്നു. ന്യൂസിലാന്റുമായുള്ള ടി20 പരമ്പര തൂത്തുവാരിക്കൊണ്ടായിരുന്നു ഇത്. ഇനിയിതാ ഏകദിനത്തിലും ഇന്ത്യയെ വിജയതീരത്തേക്ക് നയിക്കാൻ താരം ഒരുങ്ങിയിരിക്കുന്നു. മുൻ നായകനായ വിരാട് കോഹ്ലിയുടെ പല തീരുമാനങ്ങളും രോഹിത് ശർമ്മ പൊളിച്ചെടുക്കുമെന്ന് ഉറപ്പാണ്. കോഹ്ലിയുടെ വിശ്വസ്തരായിരുന്ന പലരും ഒരുപക്ഷെ ഇനി ടീമിന് പുറത്തിരുന്നേക്കും. ഏറ്റവും പുതിയ ഒരു അഭിമുഖത്തിൽ രോഹിത് ശർമ്മ വിരൽ ചൂണ്ടിയതും അതിലേക്ക് തന്നെയാണ്. കോഹ്ലി നായകനായിരിക്കെ നിശ്ചിത ഓവർ ഫോർമാറ്റിൽ ഏറ്റവുമധികം തഴയപ്പെട്ട താരമായിരുന്നു ആർ അശ്വിൻ. 2017 ശേഷം ടെസ്റ്റിൽ മാത്രമാണ് അശ്വിൻ ഇന്ത്യക്ക് വേണ്ടി കളിച്ചത്. പിന്നീട് രോഹിത്തിന്റെ ഇടപെടലായിരുന്നു ഈ അടുത്ത് സമാപിച്ച ടി20 വേൾഡ് കപ്പിലൂടെ അശ്വിനെ വീണ്ടും നീലക്കുപ്പായത്തിലേക്ക് എത്തിച്ചത്. ധോണി നായകനായിരിക്കെ ടീമിലെ മാറ്റി നിർത്താനാവാത്ത താരമായിരുന്നു അശ്വിൻ. എന്നാൽ പിന്നീട് കോഹ്ലിയുടെ വിശ്വസ്തരായ യുസ്വേന്ദ്ര ചഹാലിന്റെയും കുൽദീപ് യാദവിന്റെയും വരവോടെ അശ്വിന് തന്റെ സ്ഥാനം നഷ്ടമായി. ടെസ്റ്റിൽ മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടും നിശ്ചിത ഓവറിലേക്ക് താരത്തെ കോഹ്ലിയും സെലക്ടർമാരും പരിഗണിച്ചിരുന്നില്ല. എന്നാൽ ടി20 വേൾഡ് കപ്പിലൂടെ തിരിച്ചുവരവ് നടത്തിയ താരം ഇന്ത്യൻ ബൌളർമാരിൽ ഏറ്റവും മികച്ച ഇക്കണോമി റേറ്റിലാണ് പന്തെറിഞ്ഞത്. പിന്നാലെ നടന്ന ന്യൂസിലാന്റ് പരമ്പരയിലും താരം മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. കോഹ്ലിക്ക് പകരം രോഹിത് ശർമ്മ ഇന്ത്യൻ നായകനായി മാറിയതോടെ അശ്വിന്റെ സമയം തെളിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ. ടെസ്റ്റിൽ മാത്രമല്ല നിശ്ചിത ഓവറിലും ടീമിലെ പ്രധാനപ്പെട്ട താരമായിരിക്കും അശ്വിനെന്ന് രോഹിത് വ്യക്തമാക്കി. അശ്വിൻ ടീമിന് ഏറെ വൈവിധ്യം നൽകുമെന്ന് രോഹിത് ശർമ്മ പറയുന്നു. നിങ്ങൾക്ക് അദ്ദേഹത്തെ പവർ പ്ലേയിലും മധ്യ ഓവറുകളിലുമെല്ലാം ഉപയോഗിക്കാൻ സാധിക്കും. അശ്വിനെ ബൌളറെന്നല്ല ഓൾറൌണ്ടർ എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. ഏത് സമയത്തും എവിടെയും ഏത് സാഹചര്യത്തിലും ബോൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും. ഇത് വളരെ പ്രധാനമാണെന്നും ബാക്ക് സ്റ്റേജ് വിത്ത് ബോറിയ എന്ന ഷോയിൽ ബോറിയ മജുംതാറുമായി സംസാരിക്കവെ രോഹിത് വിശദമാക്കി. ഏതെങ്കിലും ഒരു കഴിവ് മാത്രമുള്ള ബോളർമാരെയല്ല ടീമിന് വേണ്ടത്. പവർ പ്ലേ ഓവറുകൾക്ക് പുറത്ത് മാത്രം ബോൾ ചെയ്യാൻ കഴിയുന്ന എന്നാൽ ഡെത്ത് ഓവറുകളിൽ ബോൾ ചെയ്യാത്തവരെ ടീമിന് വേണ്ട. മാത്രമല്ല ഇടങ്കയ്യൻ ബാറ്റർമാർക്കെതിരെ മാത്രം പന്തറിയാൻ കഴിവുള്ളവരെയും ടീമിന് വേണ്ട. ഒരുപാട് ഓപ്ഷൻ സമ്മാനിക്കുന്ന ബോളറെ ലഭിച്ചാൽ അതാണ് നല്ലതെന്നും രോഹിത് ചൂണ്ടിക്കാട്ടി. അശ്വിൻ തീർച്ചയായും ഏത് ഫോർമാറ്റിലും ടീമിന് മുതൽക്കൂട്ടാണ്. അദ്ദേഹം ടീമിൽ ഇനി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതോടെ നിശ്ചിത ഓവറിലും ഇനി അശ്വിന് സ്ഥാനമുണ്ടാകുമെന്നാണ് ഉറപ്പായിരിക്കുന്നത്. അതിനാൽ കോഹ്ലിയുടെ വിശ്വസ്തരായിരുന്ന ചഹാലിന്റെയും കുൽദീപ് യാദവിന്റെയും ഒക്കെ തിരിച്ചുവരവ് എങ്ങനെയായിരിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം.